ദിവസം തൊട്ട് ബ്ലാക്ക് കളറ് ഫോർഹെഡില് ഇങ്ങനെ ഇവിടെ ലിപ്പില് ഇവിടെ ചിന്നിലൊക്കെ അങ്ങനെ വന്നു. അപ്പൊ കളർ ചേഞ്ച് മാത്രമേ അപ്പൊ പ്രത്യക്ഷത്തില് വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഭാഗം ആ 12 വയസ്സിന് ശേഷം വളർന്നിട്ടില്ല. അവിടുത്തെ മസിൽ മൊത്തം പോയി, ബ്ലഡ് സർക്കുലേഷൻ പോയി, കണ്ണിന്റെ കാഴ്ച പോയി, മുടി പോയി, ഐബ്രോ അതേപോലെ തന്നെ ലിപ്പൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിതായി പല്ല് വരെ. ആ കുട്ടിന്റെ മുഖം കണ്ടോ, ആ നോക്ക. അപ്പൊ ആ മറ്റാള് നോക്കും. അപ്പൊ മറ്റാള് നോക്കുമ്പോ ശരിയല്ലേ. അപ്പൊ അത് ആകാശവാണി, അത് അതാണ് വല്ലാത്തൊരു പ്രയാസം. നേരെ മറിച്ച് എന്റെ മുഖം നോക്കി കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ ഒരു വാപ്പല്ലെങ്കിലും ഉമ്മാനെ കൊണ്ട് പറ്റും. വേറെ ആൾക്കാരെ മുന്നിലൊക്കെ പോകുമ്പം ഞാനൊരു നോക്കുകുത്തിയായിരുന്നു ഈ മുഖം കൊണ്ട്. ഓരോരുത്തര് പറയണത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഞാൻ ഒഴിവാക്കി വിടും. നമുക്ക് ആരും ചെലവിനെ അറിഞ്ഞില്ല. പിന്നെ എന്തിനാ നമ്മൾ അവരെ കാര്യങ്ങൾ കേട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാന്നുള്ള പിന്നെ എനിക്കൊരു ഉയർന്നു. അപ്പൊ ഈ മുഖം വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഈ ബ്യൂട്ടി പാർലറും ഇതൊക്കെ ചെയ്യുമ്പം എൻ്റെ നാട്ടിലും ഉള്ള ആൾക്കാർക്കൊക്കെ, കുടുംബത്തിലും ഉള്ളവർക്കും നാട്ടുകാർക്കൊക്കെ, ഓ മുഖം വെച്ചിട്ട് ഇവള് ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ജോലിക്ക് പോവണോ, വീട്ടിൽ ഒതുങ്ങി കൂടിക്കൂടെ. ചെമ്മാട് എന്ന പ്രദേശത്താണ് ഞാനെന്നുള്ളത്. ചെമ്മാട്ടുകാര് വളരെ വികൃതമായ ഒരു മുഖം കണ്ട് അത്ഭുതപ്പെട്ട് നോക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ആ മുഖം മറച്ചു പിടിക്കാൻ ആ സ്ത്രീ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. എന്റെ മുഖം മറച്ചു പിടിക്കാൻ ഒരു ഷോളോ അല്ലെങ്കിൽ ഒരു മേക്കപ്പിന്റെയോ ആവരണം വേണമെന്ന് അവർ മനസ്സിൽ കരുതിയ കാലം. സ്കൂൾ പോകുന്ന സമയത്ത് സഹപാഠികളും ബസ്സിൽ ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ വരെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാലം. എന്റെ മുഖത്തിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവരുടെ മനസ്സിന് തന്നെ ചിന്തിപ്പിച്ചൊരു കാലം. ഒരു പനി കൊണ്ട് ഒരു സഹോദരിയുടെ മുഖത്തിന്റെ ഒരു ഭാഗം ചെറുതായൊന്ന് മാറിയപ്പോൾ മുഖം കോടിയ കമറു എന്ന് വിളിപ്പേര് വന്നു. ആ മുഖം കോടിയ കമറു ഇന്ന് വനിതകളുടെ കൂട്ടത്തിലെ മികച്ചൊരു സംരംഭകയാണ്. നിരവധി ബിസിനസ് സംരംഭങ്ങൾ, ടൂർ പാക്കേജുകൾ നടത്തുന്നു. അതോടൊപ്പം ഈ ചെമ്മാട് പ്രദേശത്തും പരിസരത്തുമായിട്ട് 3-4 ബ്രൈഡൽ മേക്കോവറിന്റെ മേക്കപ്പ് സെന്ററുകൾ, അതിൽ നിന്ന് തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പാവപ്പെട്ട ആളുകളെ കൂട്ടി യാത്ര ചെയ്യുന്നു. അവർ കാണാത്ത സ്ഥലങ്ങളിലേക്ക് അവരെ കാണാൻ എത്തിക്കുന്നു. അതെല്ലാമാണ് ഖമറുന്നീസ റഹൂഫ് എന്ന ഈ ചെമ്മാടുകാരി കമറുത്തയുടെ വിശേഷങ്ങൾ. ഇന്ന് മുഖം മറച്ചു പിടിക്കുകയൊന്നുമില്ല, മുഖം തുറന്നിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ആ കഥകളൊക്കെ പറയാൻ വരികയാണ്. കാരണം ഉരുക്കിനോളം ശക്തി പ്രാപിച്ചെടുത്തു ആ വനിത ഈ കാലഘട്ടത്തിൽ. സമൂഹം തുറിച്ചു നോക്കിയപ്പോൾ അവർ സമൂഹത്തോട് പുഞ്ചിരിച്ചു നോക്കുകയാണ്. ആ കഥ നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നതിനേക്കാളേറെ നിങ്ങൾ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഏറ്റവും വലിയ ഐഡന്റിറ്റി ആയിട്ടുള്ളത് പടച്ചിറപ്പ് നിങ്ങൾക്ക് തന്ന ഈ മുഖം. ഒരു കാലത്ത് ഒരുപാട് വേദന തന്ന മുഖം, പക്ഷെ ഇന്ന് ഒരുപാട് ആ മുഖം കൊണ്ട് നിങ്ങൾ അറിയപ്പെടുമ്പോൾ എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. സത്യത്തിൽ അഭിമാനം തന്നെയാണ് തോന്നുന്നത്. കാരണം മുഖം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ജോലിക്ക് പോകാനും എനിക്ക് എൻ്റെ മക്കളെ നോക്കാനൊക്കെ പറ്റിയത് ഈ മുഖം ഇങ്ങനെ ആയതിനെ കൊണ്ടാണ്. ഇന്ന് അൽഹംദുലില്ലാ നല്ല രീതിയിൽ കുട്ടികളെ നോക്കാനും വീട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ജോലിക്ക് പോയത് കൊണ്ടാണ് ആയത്. മുഖം നേരാൻ വേണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു സാധാരണ ഒരു വീട്ടമ്മ മാത്രമായിരിക്കും. കമർത്ത, ഒരു പനി വന്നത് മൂലം നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പനി വന്നപ്പം എല്ലാവർക്കും സാധാരണ പനി പോലെ വന്നതാണ്. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ബ്ലാക്ക് കളറ് ഫോർഹെഡില് ഇങ്ങനെ ഇവിടെ ലിപ്പില് ഇവിടെ ചിന്നിലൊക്കെ അങ്ങനെ വന്നു. അപ്പൊ കളർ ചേഞ്ച് മാത്രമേ അപ്പൊ പ്രത്യക്ഷത്തില് വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഭാഗം ആ 12 വയസ്സിന് ശേഷം വളർന്നിട്ടില്ല. അവിടുത്തെ മസില് മൊത്തം പോയി, ബ്ലഡ് സർക്കുലേഷൻ പോയി, കണ്ണിന്റെ കാഴ്ച പോയി, മുടി പോയി, ഐബ്രോ അതേപോലെ തന്നെ ലിപ്പൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിതായി പല്ല് വരെ എല്ലാം. പക്ഷെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രയാസമൊന്നും വന്നിട്ടില്ല. ഈ ഒരു വൃത്തി കേട് പോലെയുള്ള ഒരു ഒരു സൈഡിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു മനപ്രയാസം അത് ഓവർകം ചെയ്തത് മേക്കപ്പിലൂടെയാണോ? തീർച്ചയായിട്ടും മേക്കപ്പിലൂടെ തന്നെയാണ് അത് ഓവർകം ചെയ്തത്. കുറേ മറക്കാനായിട്ട് മേക്കപ്പിന് സാധിച്ചിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഈ കമറുത്തയുടെ ഈ ഒരു ഭാഗം കമറുത്ത തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ്? ആണ് ആണ്. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. ആദ്യം കുഴിഞ്ഞിരിക്കായിരുന്നു ഇവിടെ. അപ്പൊ മാംസം ഉള്ളിൽ വെച്ചിട്ട് കുറച്ചൊന്ന് പൊക്കിയെടുത്തത്. അതേപോലെ തന്നെ ഓൺ സൈഡ് മൂക്ക് കുറവായിരുന്നു. അതും ഇവിടെ നിന്നൊക്കെ മാംസം, ഈ ചെവിന്റെ ബാക്കിൽ നിന്നൊക്കെ മാംസം എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാണ്.
അപ്പൊ ഈ ഒരു കാണുന്ന നിങ്ങൾ ഇപ്പൊ കാണുന്നത് കൊറേ ഏറെ മേക്കപ്പിലൂടെ ഞാൻ മാറ്റി വെച്ചേക്ക, അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം പുരികല്ല, കൺപീനില്ല, മുടി കുറവാ ഈ ഭാഗം. ഈ ഭാഗത്തു നിന്ന് മുടി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടണം, അപ്പൊ മാത്രമേ അത് കവർ ചെയ്യുള്ളൂ. ഒരുപാട് കുത്തുവാക്കുകള് അല്ലെങ്കിൽ പരിഹാസങ്ങള് സ്വന്തമായിട്ട് കരയേണ്ടി വന്ന അവസ്ഥ ഒരു മുഖത്തിന്റെ പേരിൽ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ പോലും വേദനിപ്പിക്കുന്ന ആ അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്കുള്ള ഊർജമായിട്ട് വന്നത്. അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അതായത് എൻ്റെ മുഖത്ത് ഈ 12 വയസ്സിൽ ഈ ഒരു സംഭവം വന്നതിൽ പിന്നെ ആളുകളുടെ ശ്രദ്ധ മുഴുവനും നമ്മളെ സൗന്ദര്യമല്ല നോക്കണത്, നമ്മളെ മുഖത്ത് ഇങ്ങനത്തെ ഒരു വികൃതം ആണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത്. കൂടുതൽ സമയം നോക്കി നിന്ന് പോയിട്ടുണ്ട് ഒരുപാട് ആ പേര്. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചോദിച്ചറിയും. അപ്പം ഞാനെൻ്റെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ കൂടിയിട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്, ഇതൊക്കെ പറയേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു വിഷമമാണ്. പിന്നെ സാധാരണ കുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത് തന്നെ എനിക്കും കല്യാണമൊക്കെ വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ല അങ്ങനെ വേറെ ആൾക്കാരെ മുന്നിലൊക്കെ പോകുമ്പം ഞാനൊരു നോക്കുകുത്തിയായിരുന്നു ഈ മുഖം കൊണ്ട്, അപ്പോൾ ചൂളിപ്പോവും. അങ്ങനെ ഞാൻ എൻ്റെ മുഖമൊക്കെ ഞാൻ മറക്കും, ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറക്കും. പിന്നെ എനിക്ക് കല്യാണം ഡൈവോഴ്സ് ആക്കേണ്ടി വന്നു, കാരണം എന്നെ നോക്കാത്ത ഒരു ഫാമിലി. അതൊരു വലിയ ട്രാജഡിയായിരുന്നു. രണ്ട് അതായത് കുട്ടികളെ, ഒരു മോന് 10 മാസം, രണ്ടാമത്തെ കുട്ടി 3 മാസം ഗർഭിണിയായപ്പം ഭർത്താവിനൊരു ഡോക്ടറെ കാണിക്കാൻ പോലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു നല്ല ഫുഡ് വാങ്ങിക്കാൻ പോലും ആളെ കയ്യിലൊന്നുമില്ല. ആ ഒരു ഇത് വെച്ചിട്ട് എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും എന്നറിയില്ല. പല ജോലിക്കും നമ്മൾ ശരിയാക്കി കൊടുത്താലും അതിൽ ആൾ പോവാൻ തയ്യാറല്ല. അപ്പോൾ മറ്റുള്ളവർ വീട്ടിലുള്ള ആളുകളായാലും അവർക്കൊക്കെ നമ്മളൊന്നും ഇല്ലാത്തവരാകുമ്പോൾ നമ്മളെ ഒരു തയത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി വിശേഷമാണല്ലോ നമ്മളെ നാട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല, വയറ്റിലുള്ള കുട്ടി ആണായാലും വേണ്ടിയില്ല, പെണ്ണായാലും വേണ്ടിയില്ല, ഒരാൺകുട്ടി ഉണ്ട്, എങ്ങനെയെങ്കിലും കുട്ടീനെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇനി മെനക്കെടണം എന്നുള്ള ചിന്തയാണ്. അന്ന് ഞാൻ 3 മാസം ഗർഭിണിയാണ്. അപ്പം എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ നേരെ പോയിട്ട് ഒരു മെഷീൻ, ടൈലറിങ്ങിൻ്റെ ഒരു മെഷീനാണ് ആദ്യം വാങ്ങിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ ഈ 10-ആം ക്ലാസ് സമയത്ത് വെക്കേഷൻ ടൈമിൽ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു പാഷനായിട്ടാണ് പഠിച്ചത്. പിന്നെ ഈ ടൈലറിങ്ങിൻ്റെ മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ഈ 3 മാസം ഗർഭിണിയായ ഞാൻ ടൈലറിങ് പഠിക്കാനൊന്നും പോയില്ല. ഞാൻ ഒരു പുതിയ ക്ലോത്ത് തന്നെ ഒരു പഴയ സ്റ്റിച്ച് ചെയ്തത് വെച്ച് വെട്ടിയിട്ട് ഞാൻ അങ്ങ് സ്റ്റിച്ച് ചെയ്തു. അപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നി, ആ ഇത് നല്ല എളുപ്പമാണല്ലോ, ഇത് ഇത്രയേ ഉള്ളൂ പണി, ഞാൻ എന്തായാലും ഇതിൽ. പിന്നെ എൻ്റെ മെഷർമെൻറ്റാണ്, മറ്റുള്ളവരെ ഒരാളെ കണ്ടാൽ ആ രൂപത്തിനെ ഞാൻ എൻ്റെ മെഷർമെൻറ്റിൽ അളവ് എടുക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ എന്ത് ചെയ്തു, ഓരോരുത്തർക്ക് ഓരോന്ന് ഓരോന്ന് തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പം അത് കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, ആ എന്നാൽ ഇവിടെ എടുത്ത് കൊടുക്കാന്നുള്ളതിൽ കൂട്ടക്കാരും അയൽവാസികളും എല്ലാവരും തന്നപ്പോൾ എനിക്ക് കുറേശ്ശെ പൈസ കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ നല്ല മൈലാഞ്ചി ഇടുമായിരുന്നു, മൈലാഞ്ചി കല്യാണത്തിന് മൈലാഞ്ചി ഇടുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തരും. പിന്നെ ഞാൻ ഈ ബ്രൈഡൽ മേക്കപ്പ് കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെ നാട്ടിൽ ഒരു മേക്കപ്പായിട്ട് ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാശ് തരും. അങ്ങനെ ഞാൻ കുട്ടികളെ നോക്കി. പിന്നെ ഈ മോനെ പ്രസവിച്ച് 1-6 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ബ്യൂട്ടി പാർലറിൽ നമ്മൾ കയറുന്നത്. അപ്പോൾ ഈ മുഖം വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഈ ബ്യൂട്ടി പാർലറും ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിലും ഉള്ള ആൾക്കാർക്കൊക്കെ, കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കൊക്കെ, ഓ മുഖം വെച്ചിട്ട് ഇവള് ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ജോലിക്ക് പോവണോ, വീട്ടിൽ ഒതുങ്ങി കൂടിക്കൂടെ, കുട്ടികളെ നോക്കി പുറത്തിറങ്ങാതെ വീട്ടിൽ ഒതുങ്ങി കൂടല്ലേ എന്ന് പല കുടുംബക്കാരും നമ്മളോട് സംസാരിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ എന്താ പറയുക, എൻ്റെ മക്കളെ എനിക്ക് നന്നായി പഠിപ്പിക്കണം, അവരെ നോക്കണം എന്നുള്ള ആ ഒരു ശക്തമായ തീരുമാനം ഞാൻ അറിയിച്ചു. നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അതിനൊരു പരിമിതി ഉണ്ടാവും, അതിന് കണക്കും ഉണ്ടാവും. അപ്പം അതിലും നല്ലത് ഞാൻ ജോലി ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പുറത്ത്, നമ്മളെ കുടുംബക്കാരനെ അവളെന്തിനാ അത് ചെയ്യണേ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അതെ 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 അതെ, നമ്മളൊരു ഓർത്തഡോക്സ് ഫാമിലി ആണ് എങ്കിൽ കൂടിയിട്ട് പുറത്തേക്ക് പോകണേനെ കുടുംബക്കാർക്കൊക്കെ ഒരു ഭയങ്കര ഒരു നീരസം ഉണ്ടായിരുന്നു എന്നോട്. പക്ഷെ ഞാൻ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ച് കാണിക്കണം എന്നുള്ള വാശിയിലാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്.
കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ ഒരു വാപ്പല്ലെങ്കിലും ഉമ്മാനെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉമ്മാക്കൊരു ജോലിയോ അല്ലെങ്കിൽ ഉമ്മ ഒന്ന് മുന്നിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. പിന്നെ കാരണം അന്ന് നമുക്ക് യൂട്യൂബിൽ മോട്ടിവേഷനോ മറ്റുള്ളവർ മോട്ടിവേഷനോ തരാനൊന്നുമില്ല. എൻ്റെ മോട്ടിവേറ്റർ ഞാൻ തന്നെ. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ ഞാൻ മുന്നോട്ട് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഈ ഓരോരുത്തർ പറയണത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഞാൻ ഒഴിവാക്കി വിടും. നമുക്ക് ആരും ചെലവിനെ അറിഞ്ഞില്ല. പിന്നെ എന്തിനാ നമ്മൾ അവരെ കാര്യങ്ങൾ കേട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുക എന്നുള്ള പിന്നെ എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. അങ്ങനെ ഞാൻ എൻ്റെ ജോലിൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ട് അവിടെ പുറത്തേക്ക് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ക്ലാസ്സുകൾ എടുക്കുക, ടൈലറിങ് ബ്യൂട്ടി പാർലർ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. പാവപ്പെട്ട ആളുകൾക്ക് എന്ന് പറഞ്ഞാല് ഇന്നെപ്പോലെ യാതനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ എന്റെ ഷോപ്പിൽ വരുമ്പോ തന്നെ ഞാൻ കാണും. ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്തിനാ വീട്ടിൽ ഒതുങ്ങി കൂടണേ? നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുക. ഇന്നെക്കൊണ്ട് പറ്റും നിങ്ങൾക്കൊരു ബ്യൂട്ടീഷ്യനാക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ട്രെയിനിങ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തു. ട്രെയിനിങ് എനിക്ക് ടൈലറിങ്ങിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ബ്യൂട്ടീഷ്യന്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടിലും നിങ്ങൾ ഇതാ. ഇന്ന് പല ആളുകളും അതിൽ നല്ല തിളങ്ങി നിൽക്കണമെന്നവരാണ്. ഒരു 300 കുട്ടികളെ ഞാൻ, കുട്ടികളെയും വീട്ടമ്മമാരെയും ഒക്കെ ആയിട്ട് ഒരു 300 ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്തു. അതിലുപരി നമ്മള് ബ്യൂട്ടീഷ്യൻസിന് ഇപ്പം ഞാൻ എനിക്കൊരു നല്ല കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് 5000 ബ്യൂട്ടീഷ്യൻസ് ഉണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അവർക്ക് പുതിയ അപ്ഡേഷൻ, ഞാൻ പുറത്തു പോയി പഠിച്ചു വന്നാലും ഞാൻ എന്തൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ആ ഗ്രൂപ്പിലൂടെ തന്നെ ഫ്രീ ആയിട്ട് അതിൻ്റെ A to Z ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത് ഏതൊരു പെണ്ണിൻ്റെ ഒരു ആഗ്രഹമാണ്, കല്യാണ ദിവസം നല്ല ഒരുങ്ങി നിൽക്കുക എന്നുള്ളത്. അപ്പം അവരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പം ഈ പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അവരെ കണ്ടറിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് നീ വാ ഞാൻ ചെയ്തരാം, എൻ്റെ വക അത്. കാരണം ആ കുട്ടി ആഗ്രഹിക്കണുണ്ട്, അപ്പൊ നമ്മളത് ചെയ്തു കൊടുക്കും. ആ സന്തോഷം. പിന്നെ ചില വീടുകളിലൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ, അവര് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആരൊക്കെയോ കൊടുത്ത പൈസന്നാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പൊ ഇത് കാണുമ്പോ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ മേക്കപ്പിന്റെ പൈസ വാങ്ങുമ്പോ നമുക്ക് ഭയങ്കര ഒരു നമ്മളന്നെ ഒരു ചൂളി പോണ പോലെ തോന്നും. അപ്പൊ ഞാൻ പറയും, വേണ്ട, എനിക്ക് സന്തോഷമായി, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ തന്നെ കിട്ടിയത് എനിക്കൊരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്, അതുകൊണ്ട് എനിക്ക് പൈസ വേണ്ടട്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൈസക്കാരെ അടുത്ത് നമ്മൾ പൈസ വാങ്ങുക, പൈസ ഇല്ലാത്തവർക്ക് ആഗ്രഹങ്ങൾ കാണുമല്ല, അവരെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുക. കമറുത്തപ്പം നിലവിൽ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യണത് എന്താ വെച്ചാൽ ബ്യൂട്ടി പാർലറിലെ വർക്ക്, മേക്കപ്പ്, അതേപോലെ തന്നെ ഞാൻ ടൂർ പാക്കേജസ് ഒക്കെ ചെയ്യണുണ്ട്. എവിടെയൊക്കെ പോയി? ദുബായ് പോയിട്ടുണ്ട്, മലേഷ്യ, സിംഗപ്പൂര്, തായ്ലാൻഡ്. ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ കാശ്മീർ പോയിട്ടുണ്ട്, ഡൽഹി, ആഗ്ര, ജയ്പൂര്, സിംല, പിന്നെ ലക്ഷദ്വീപ്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ദുബായ്ക്ക് തന്നെ ഒരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതില് സ്വന്തം കാർ എടുത്ത് പാവപ്പെട്ട ആളുകൾ കൊണ്ടുപോകുന്നത്? അതെ അതെ. അതെന്താ വെച്ചാല് ചില ആളുകൾക്ക് പുറത്തൊക്കെ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വീട്ടിൽ നിന്ന് അവർക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല, കൊണ്ടുപോകാൻ ആളുണ്ടാകും, സ്ത്രീകളെ. സ്ത്രീകളെ അപ്പോ അവർക്ക് ഒരു സന്തോഷം, അവരെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം ഉണ്ടല്ലോ പുറത്ത് കാണിച്ചു കൊടുക്കുമ്പോ, അപ്പോ അവര് അതില് ഭയങ്കര സന്തോഷമാകുമ്പോ എന്നോട് തന്നെ അവരെന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇതൊക്കെ കാണിച്ചെന്നല്ല എന്നുള്ള ആ ഒരു മൊമെന്റ്, ഞാൻ ആ സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്ന ചെറുപ്പത്തിൽ ആരും, ഇന്ന ചെറുപ്പത്തിൽ എന്നല്ല, ഇന്ന ഒരു ഭർത്താവ് ഇല്ലാത്ത സമയത്ത് നമ്മളൊന്നും കൊണ്ടുപോകാൻ ആളില്ല, നമുക്ക് പുറംലോകം കാണാൻ ഒരു ചാൻസ് ഇല്ലാത്ത ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ വന്നതുകൊണ്ട് മറ്റുള്ളവരെ പ്രയാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവരെയും കൊണ്ട് പോകും, ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ എൻജോയ്മെന്റ് ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് തിരിച്ചോണ്. ആ സന്തോഷം ഭയങ്കരമാണ്. ഇപ്പോ നിലവില് ഡിവോഴ്സായ കാലഘട്ടമൊക്കെ മാറി, പ്രയാസങ്ങൾ മാറി, സാമ്പത്തികമായി അത്യാവശ്യം ഒരു പുരോഗതി വന്നു, മക്കളായി, മക്കളും പിന്നെ രണ്ടാമതൊരു ഭർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പൊ എങ്ങനെയാണ് ജീവിതം? ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്നിൽ അർപ്പിതമായ കർമ്മങ്ങളൊക്കെ, കർത്തവ്യം, അത് ഞാൻ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി ഉള്ളത് എന്താന്ന് വെച്ചാല് ശിഷ്ടകാലം ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്,
എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉള്ള സന്തോഷങ്ങളും ഞാൻ അതിൻ്റെ കൂടെ കണ്ടെത്തിയിട്ട് അതിലൂടെ മുന്നോട്ട് പോകാനാണ് ഞാൻ താല്പര്യം. മക്കള് മൂത്തവൻ അഖിൽ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു, പിന്നെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് വൈഫ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ടാമത്തെ മകൻ MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി ചെയ്യുന്നു, ചെറുത് പ്ലസ് വണ്ണിന് പഠിക്കുന്നു. മൂന്ന് ആൺകുട്ടികളാണ്. കാക്ക ഒരു ബ്യൂട്ടീഷ്യൻ തന്നെയാണ്, ബ്യൂട്ടി പാർലർ ഉണ്ട്, കുഴപ്പമില്ല, നല്ല രീതിക്ക് ഇങ്ങനെ നല്ല നല്ല നമുക്ക് എന്താ പറയുക, എല്ലാറ്റിനും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുമ്പം, നീ ഒതുങ്ങി നിൽക്കല്ലേ, നീ എപ്പോഴും എൻഗേജ്ഡ് ആവണം, നിന്റെ മനസ്സിലേക്കൊന്നും കൊടുക്കാതെ നീ എൻഗേജ്ഡ് ആയിട്ട് നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ കമറുത്തയുടെ ബ്യൂട്ടി പാർലറിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ടൂർ പാക്കേജിന്റെ പേരായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നല്ല കൂട്ടുകാരാണ്. ബ്യൂട്ടി പാർലറിന്റെ പേര് അതല്ല, ബ്യൂട്ടി പാർലറിന്റെ പേര് കമറൂസ് ബ്രൈഡൽ സ്റ്റുഡിയോ, പിന്നെ ഹെലന അങ്ങനെ ഉള്ളതുണ്ട്, ഒരു ഹെലന ബൊട്ടിക് ഉണ്ട്. കമറുത്ത, ഒരു പനി വന്നത് മൂലം നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർ പറഞ്ഞെടുക്കാൻ പറ്റുമോ? പനി വന്നപ്പം എല്ലാവർക്കും സാധാരണ പനി പോലെ വന്നതാണ്, പക്ഷേ പിറ്റേ ദിവസം തൊട്ട് ബ്ലാക്ക് കളറ് ഫോർഹെഡില് ഇങ്ങനെ ഇവിടെ ലിപ്പില് ഇവിടെ ചിന്നിലൊക്കെ അങ്ങനെ വന്നു. അപ്പൊ കളർ ചേഞ്ച് മാത്രമേ അപ്പൊ പ്രത്യക്ഷത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഭാഗം ആ 12 വയസ്സിന് ശേഷം വളർന്നിട്ടില്ല. അവിടുത്തെ മസിൽ മൊത്തം പോയി, ബ്ലഡ് സർക്കുലേഷൻ പോയി, കണ്ണിൻ്റെ കാഴ്ച പോയി, മുടി പോയി, ഐബ്രോ അതേപോലെ തന്നെ ലിപ്പൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിതായി, പല്ല് വരെ എല്ലാം. പക്ഷെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രയാസമൊന്നും വന്നിട്ടില്ല. ഈ ഒരു വൃത്തി കേട് പോലുള്ള ഒരു ഒരു സൈഡിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു മനപ്രയാസം അത് ഓവർകം ചെയ്തത് മേക്കപ്പിലൂടെയാണോ? തീർച്ചയായിട്ടും മേക്കപ്പിലൂടെ തന്നെയാണ് അത് ഓവർകം ചെയ്തത്. കുറേ മറക്കാനായിട്ട് മേക്കപ്പിന് സാധിച്ചിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഈ കമറുത്തയുടെ ഈ ഒരു ഭാഗം കമറുത്ത തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ്? ആണ് ആണ്. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. ആദ്യം കുഴിഞ്ഞിരിക്കായിരുന്നു ഇവിടെ, അപ്പൊ മാംസം ഉള്ളിൽ വെച്ചിട്ട് കുറച്ചൊന്ന് പൊക്കിയെടുത്തത്. അതേപോലെ തന്നെ ഓൺ സൈഡ് മൂക്ക് കുറവായിരുന്നു, അത് ഇവിടെ നിന്നൊക്കെ മാംസം ഈ ചെവിന്റെ ബാക്കിൽ നിന്നൊക്കെ മാംസം എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാണ്. അപ്പൊ ഈ ഒരു കാണുന്ന നിങ്ങളിപ്പോ കാണുന്നത് കൊറേ ഏറെ മേക്കപ്പിലൂടെ ഞാൻ മാറ്റി വെച്ചേക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം പുരികല്ല, കൺപീന ഇല്ല, മുടി കുറവാ ഈ ഭാഗം. ഈ ഭാഗത്തു നിന്ന് മുടി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടണം, അപ്പൊ മാത്രമേ അത് കവർ ചെയ്യുള്ളൂ. ഇന്നും ആളുകൾ നോക്കും. പിന്നെ കൊറേ നമ്മളെ അറിയുന്ന ആൾക്കാർ പറയും, ആദ്യം നിന്നെ കാണുമ്പോ ഞങ്ങളിങ്ങനെ കൊറേ പേടിച്ച് ഇങ്ങനെ എന്താ പറ്റിയത് എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കും. കൊറേ നീ സംസാരിച്ചപ്പോ ഇപ്പൊ ഞങ്ങൾക്കൊന്നും തോന്നണില്ല. തുറച്ചു നോക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള നോട്ടങ്ങളിലൂടെയൊക്കെ തളർത്തുന്ന ആളുകളോട് എന്താ പറയാ? കാരണം ഇങ്ങനെ ഒരാളുകൾ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ തുറച്ചു നോക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയണത്. കാരണം അവരെ കുറവുകളെ മനസ്സിലാക്കല് ആ തുറച്ചു നോട്ടത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പോ നെഗറ്റീവും നോക്കാതെ അവർക്ക് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാകുന്ന മാത്രം നോക്കിയാൽ മതി. എന്ത് പറ്റി എന്ന് ചോദിക്കുന്നത് പോലും വിഷമം വരും. ആ വരും, തീർച്ചയായിട്ടും. എന്ത് പറ്റി സ്വാഭാവികമായി ചോദിച്ചു പോണതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ ഈ സാധാരണ സ്ത്രീകൾ എങ്ങനെയെന്ന് അറിയാം, നമ്മളോട് നേരിട്ടൊന്നും അല്ല ചോദിക്കല്, ഇങ്ങനെ തോണ്ടിട്ട് പറയും, ആ കുട്ടീന്റെ മുഖം കണ്ടോ, ആ നോക്ക. അപ്പൊ ആ മറ്റാളും നോക്കും. അപ്പൊ മറ്റാള് നോക്കുമ്പോ ശരിയല്ലേ. അപ്പൊ അത് പറയും, അത് അതാണ് വല്ലാത്തൊരു പ്രയാസം. നേരെ മറിച്ച് എന്റെ മുഖം ഒന്ന് നോക്കി നേരെ വന്നിട്ട് എന്താ പറ്റിയെ, ആക്ച്വലി സാധാരണ ഇതിലും എന്തോ ഒരു വ്യത്യാസങ്ങൾ മുഖത്ത് അങ്ങനെ ചോദിക്കല്ല. പോകും. മറ്റേത് പെണ്ണുങ്ങൾ എന്താ വെച്ചാല് ഒരു കല്യാണ വീട്ടിൽ പോയാലോ, അല്ലെങ്കിൽ ഇപ്പൊ മേക്കപ്പിന് തന്നെ പോയാൽ തന്നെ ആളുകള് ആ പെണ്ണിന്റെ മുഖം കണ്ടോ, ഈ കണ്ടാ എന്തോ ഉണ്ടല്ലേ, അങ്ങനെ അവരിങ്ങനെ. അപ്പൊ ഒരാളോട് പറഞ്ഞിട്ട് അടുത്ത ആള് നമ്മളെ ഇത് പറഞ്ഞിട്ട് കാണാൻ വരും, ആ കണ്ടാ തന്നെ. അതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത. കമറുത്ത, സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ഡിവോഴ്സ് ആയി നിൽക്കുന്ന ആളുകളുണ്ട്. സമൂഹം അവരെ കാണുന്നത് ഒരു പ്രത്യേക കണ്ണുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ അവർ നടന്നു പോകുന്ന സമയത്തിന് പ്രത്യേകം ടോക്സിക് ആയിട്ടുള്ള ടോക്കുകൾ വരെ ഉണ്ടാകും. ഭർത്താക്കന്മാർ പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കേസുകൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത്, ഒരു ജോലി ഇല്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ, ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞതിന്റെ പേരിൽ, കുട്ടികളെ എങ്ങനെ നോക്കും എന്ന് കരുതി ഭർത്താവിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരാളായിരുന്നു കമറുത്തയിൽ. അതിൽ നിന്ന് ഓവർകം ചെയ്ത കമറുത്തക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്?
അതെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് നാളെ എന്താവും അറിയാതെ ആയിരിക്കും ഒരു സ്ത്രീ കല്യാണം കഴിച്ചു പോവാ. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവർക്ക് പ്രയാസങ്ങള്. ഒന്നുകില് ഭർത്താവ് മരണപ്പെടാം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഭർത്താവ്, അല്ലെങ്കിൽ എന്തേ കാരണം കൊണ്ട് ഡിവോഴ്സ് ആയിട്ട് വന്ന് നിൽക്കുക, കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് ഭർത്താവ് ചെറിയ ജോലി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, പകച്ചു നിൽക്കരുത്, ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് എന്തെല്ലാം ജോലി ചെയ്യാൻ പറ്റും? ആ ജോലി അവർ കണ്ടെത്തി, അവരെ മനസ്സിൽ, എല്ലാവരും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാകും. അത് പുറത്തേക്ക് കൊണ്ടുവരാതെ ഉള്ളിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല, അവർ പ്രവർത്തിക്കുക. അവർക്ക് അതിന് വരെ അവർ ഓടേണ്ടി വരും. ഓടിക്കഴിഞ്ഞാൽ അവർ, ഓടിയാൽ മാത്രമേ സക്സസ് ആവുള്ളൂ. വെറുതെ ഇരുന്നിട്ട് ആരെങ്കിലും ഒരു എന്തെങ്കിലും കൊണ്ടുത്തരും, ജോലി കൊണ്ടുത്തരും എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് കാര്യം. അതിന് പുറകെ നമ്മൾ ഓടണം. ഓടിക്കഴിഞ്ഞ് നമുക്ക് ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെത്തിയത്. സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ, എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഞാൻ മാത്രമുള്ളൂ. മറ്റൊരാളെ പോക്കറ്റിലുള്ളത് കണ്ടിട്ട് നമ്മൾ എന്തിനാ നമ്മളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ? നമ്മളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ നമ്മൾ ജോലി ചെയ്യുക. ജോലി ചെയ്തിട്ടുള്ളതിൽ നമ്മൾ മറ്റു കുട്ടികളെയും വീടും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ അഭിമാനിക്കാം, എന്നെ കൊണ്ട് ഇത്ര പറ്റിയല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി അമൃത്തെ കോണ്ടാക്ട് ചെയ്യാം. ഒരു സഹായം കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ മുമ്പ് ഒരു ചാനല് കണ്ടിട്ട് എന്നെ ഒരുപാട് വിളിച്ചിട്ട് തരുമോ, പൈസ തരുമോ, അത് തരുമോ, ഫിനാൻഷ്യലി അല്ലാതെ അവർക്ക് ഒരു ഉപജീവന മാർഗം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റണത് ഒന്ന് ടൈലറിങ്, രണ്ടാമത്തെ ബ്യൂട്ടീഷ്യൻ. ഈ ബ്യൂട്ടീഷ്യൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇതിനൊക്കെ നമുക്ക്, അത്രയും പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അടുത്ത് വരണം. ഞാൻ അവരെ തേടി വേറെ സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ചെയ്യാൻ പറ്റും. പക്ഷെ നിയറസ്റ്റ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ബ്യൂട്ടീഷ്യന്മാരുണ്ടെങ്കിൽ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് ജെനുവിൻ ആയിരിക്കണം. പലരും പല ഐഡിയകളുള്ള ആൾക്കാരാണ്. ഒരു ഇപ്പം നല്ല കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞത്, ഇപ്പം വലിയ കോഴ്സ് 1.5-2 ലക്ഷം രൂപ കോഴ്സ് ഫീസ് വരുന്ന സംഭവം ഫ്രീ ആയിട്ട്, എല്ലാവരും ഈ ഫ്രീ ആഗ്രഹിക്കണവരാണ്. ഒരു കാരണവും ഇല്ലാതെ പൈസ ഉണ്ടായിട്ട് ഫ്രീ ആയി കിട്ടുമ്പോൾ, ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അന്വേഷിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് എല്ലാ കോഴ്സും പഠിപ്പിച്ചു കൊടുത്ത് അവരെ എവിടെങ്കിലും ഒരു ജോലിക്ക് ഞാൻ കയറ്റി കൊടുക്കും. കമറുത്തയെ കുറിച്ച് പറയുമ്പോൾ, കമറുത്ത പറഞ്ഞാലും തീരില്ല, ഞാൻ പറഞ്ഞാലും തീരില്ല. കാരണം വ്യാപാരി വ്യവസായിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അല്ലേ? ജനറൽ സെക്രട്ടറിയാണ്. ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് സംരംഭങ്ങൾ, അതുപോലെ ഒരുപാട് പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ പാവപ്പെട്ട ആളാണെന്നുള്ള അറിയാന്നുണ്ടെങ്കിൽ, അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ആളാന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് ആ കോഴ്സ് പഠിപ്പിച്ച് അവർക്കൊരു ഉപജീവന മാർഗം കൊടുക്കുന്നു. സ്ത്രീകളെ, പ്രായമായ ആളുകളെ കൂട്ടിച്ചേർത്ത് സ്വന്തം കാറിൽ അവർ കാണാത്ത സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നു, മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. അങ്ങനെ ഈ സ്ത്രീ, ഈ നല്ലൊരു വീട്ടമ്മ, 3 കുട്ടികളുടെ ഉമ്മ, ഒരു ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവിന്റെ പിന്തുണയോടുകൂടി ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത്, ഒരു വനിത ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഒരു ഡിവോഴ്സിയായ ഒരു പെണ്ണ് ഒറ്റയ്ക്കല്ല. മുഖം കൂടിയതോ അല്ലെങ്കിൽ പരിമിതികളുള്ള, കയ്യോ കാലോ തളർന്നവരോ ആരും ഒറ്റയ്ക്കല്ല. ഈ സമൂഹത്തിൽ നമുക്കും ഒരു സ്ഥാനമുണ്ട് എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഇതുപോലത്തെ കമൃത്തമാരുമായിട്ട് വീണ്ടും കാണാം.